പറയുന്ന കേട്ടില്ലയോ, ആശാരിമാർക്ക് പണി കുറവാന്ന്. ഒരാശാരി കണ്ടു കിട്ടാൻ തന്നെ വലിയ പാടാ. അപ്പോഴാ പണിക്കും പോവത്തില്ല, കള്ളും കുടിച്ച് കറങ്ങി നടക്കുക കുഞ്ചിരാമൻ. തിങ്കളാഴ്ച വാങ്ങിച്ചതും അതിന് മുമ്പ് പല തവണകളായിട്ട് വാങ്ങിച്ചതും ഒന്നും ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. പോട്ടെ ചാക്കോയെ, നീ അതങ്ങ് ക്ഷമി. കുഞ്ഞിരാമൻ കാശ് വാങ്ങിച്ചത് കള്ളു കുടിക്കാനാണെന്നും അതിന് തിരിച്ചുതരാൻ പോകുന്നില്ലെന്നൊന്നും എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. നീ ആ ദാനധർമ്മത്തിന്റെ കണക്കിൽ ഇതുകൂടെ എഴുതിയിട്ടു. ദാനധർമ്മത്തെ പറ്റിയൊക്കെ എത്രയൊക്കെ ആ വേദപുസ്തകത്തിൽ പറയുന്നു. അല്ലെങ്കിൽ തന്നെ എപ്പോൾ വിളിച്ചാലും വരുന്നവനാ കുഞ്ഞിരാമൻ. നമുക്കത് മാത്രം ആലോചിച്ചാൽ പോരെ. ഇന്നത്തെ കാലത്ത് വിളിച്ചാൽ വരുന്ന ഒരു ആശാരിയെ കിട്ടുന്നതന്നെ മഹാഭാഗ്യമാണ്. ഉച്ചയ്ക്ക് ഊണിന് മുമ്പുള്ള പതിവ് കോട്ട. അത് ഉള്ളവല്ലോ, നേരെ ഇത്രയൊക്കെ ആയായിരുന്നു. അതുകൊണ്ടാ സാമൂലെ ഞാൻ നിന്നോട് പറയുന്നത്, നീ ഇനി മേലി കുടിക്കരുതെന്ന്. നീ എന്നെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് കർത്താവിന് എതിരാ കുഞ്ഞെ. അപ്പൊ നീ ചോദിക്കും, കർത്താവ് കുടിച്ചിട്ടില്ലേ അച്ഛന്ന്. അതാണല്ലോ നിന്റെ ഒരു രീതി. സത്യത്തിൽ നീ മദ്യത്തെ കുടിക്കുകയല്ലോ സാമൂലെ, മദ്യം നിന്നെ കുടിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ടോ നീ നാട്ടുകാരോട് വഴക്കുണ്ടാക്കുന്നു, അവരുടെ തല്ലുകൊള്ളുന്നു. ആര് ചെന്തീർക്ക നീ വീട്ടിൽ വന്ന് ഇവളെ തല്ലുന്നു, പിള്ളേരെ തല്ലുന്നു. മദ്യം സാമൂഹികവും കുടുംബപരവുമായൊരു തിന്മയാണെന്ന് നീ തിരിച്ചറിയണം. മനസ്സിലായോ സാമൂലെ? മനസ്സിലായച്ചു. എന്നാ നീ കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യം ചെയ്യും, ഇനി നീ കുടിക്കില്ലാന്ന്. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ലാന്ന് സത്യവാചകം ഏറ്റുപറ സാമൂലെ. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ലാന്ന് പറ. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ലാന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് സത്യം, സത്യം, സത്യം. ഇത് സത്യം, സത്യം, സത്യം. ചിയേഴ്സ്. ഞാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം. നിങ്ങൾ രണ്ടാളുമായിരുന്നു സ്കൂളിൽ ഞങ്ങൾ ജൂനിയേഴ്സിന്റെ റോൾ മോഡൽസ്. പുല്ലാനിക്കാട്ടിലും തോട്ടറുപ്പിലൊക്കെ നിങ്ങൾ ഇങ്ങനെ പുലിയത്തുകാരികളുടെ പുറകെ പമ്മി നടന്ന കഥയൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾ രോമാഞ്ചം കൊണ്ടിങ്ങനെ നിൽക്കും. അല്ല, പണത്തിനും പ്രൗഢിക്കൊന്നും ഒരു കുറവുമില്ലായിരുന്നല്ലോ ജോയിക്ക്. അന്നും പഠിത്തത്തിനൊക്കെ രണ്ടാം സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ചാച്ചൻ അല്ലെങ്കിലും ഞാൻ പഠിക്കാൻ പോകുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞത്, നീ ഇനി മറുഭാഷയൊന്നും പഠിക്കാൻ പോകണ്ട, ഇവിടെ എത്ര എന്തെല്ലാം കാര്യങ്ങൾ കിടപ്പുണ്ട്, അതൊക്കെ നോക്കി നടത്തിയാ പോയത്. ഭാഗ്യവാൻ. നീ എന്നതായി പറയുന്നത്, അതോടൊരു തീർന്നില്ല എന്റെ ഭാഗ്യം. യവനും ഞാനും കൂടെ പണ്ട് എന്തുമാത്രം നീർക്കാങ്കുഴി ഇടുകയും വള്ളം കളിക്കുകയും കടവിൽ വെളുത്തയടത്തി പെണ്ണുങ്ങളെ വലയിടുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ സിഐ സാറേ നിനക്ക്? പിന്നറിയാതെ. നിനക്കറിയാവല്ലേ ബാലകൃഷ്ണ, ഇവന് ശകലം കേരള കോൺഗ്രസിന്റെ ഉപദ്രവം, വേറെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയോ ഇവനതിൽ ചെന്ന് പെട്ടുപോയതാ, കഷ്ടമായിപ്പോയി. പക്ഷെ ഞാൻ ഇതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല കേട്ടോ. എന്നതാ കേരള കോൺഗ്രസിന് കുഴപ്പം? എന്നതാടാ കേരള കോൺഗ്രസിന്? കേരള കോൺഗ്രസിന് ഒരു കുഴപ്പവും ഇല്ല. എന്നാലുണ്ടല്ലോ, എന്നാ അതിന് കിട്ടിയ? മാനു സാർ എന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എന്റെ ഇച്ചാച്ചൻ വോട്ട് ചെയ്ത് കോൺഗ്രസ് എന്ന് ഞാൻ മാറുകയല്ല. ജോയിച്ചൻ തുടങ്ങി പിന്നെ അത് തന്നെ. എനിക്കിത് കേട്ട് കേട്ട് മടുത്തു. ഇനി എങ്കിലും കഥയൊന്ന് മാറ്റിപ്പിടിക്ക എന്റെ ജോയിച്ചാ. എന്നാക്ക പറഞ്ഞാലും കോൺഗ്രസിന് ഒരു കുലമഹിമയുണ്ട്. പിന്നെ പിന്നെ എല്ലാ കുലത്തിലും അലപരാധികളുണ്ടെന്ന് ഓർത്ത് സമാധാനിക്കാം. എന്ന് വെച്ചാൽ എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല കേട്ടോ. കൊച്ചുറാണി മൂന്നാല് പ്രാവശ്യം വിളിച്ചായിരുന്നു. ഇനി വിളിച്ചാ ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞു. അച്ഛൻ വന്നല്ലോ. എങ്ങനെയുണ്ട് പുളിന്താന തിടവകാംഗവും അമേരിക്കൻ മലയാളിയുമായ വിൻസെന്റ് പട്ടിണിക്കാരൻ പ്രത്യേക ദൂതൻ വശം വളരെ ആദരപൂർവം ഈ ആന്റണി അച്ഛന് കൊടുത്തയച്ച മുന്തിന സ്കോച്ച് വിസ്കി കുടിപ്പിൻ ആഹ്ലാദിപ്പിൻ. എന്നാ കുടിയച്ചോ, ഒന്ന് മുട്ടിച്ചേടാവേ. Cheers. Cheers.